കാലം മനുഷ്യ മനസ്സുകളിലെ താഴ്വാരത്തിലേക്ക് പെയ്തിറങ്ങുന്ന പ്രണയത്തിൻ്റെ ഓർമ്മകൾക്ക് അതെന്നും സാക്ഷിയാണ്. ഈ വരികൾ നിനക്കുള്ളതാണ്, നിനക്ക് മാത്രം. ഇത് വെറും ആമുഖം മാത്രമാണ് കേട്ടോ. ഇരമ്പി വരുന്ന ഈ തിരമാലകളെ നോക്കി ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കാരണം എൻ്റെ ജീവിതം തന്നെയാണ്. കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ പഠിച്ചതെല്ലാം പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലും കോളേജുകളിലുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആൺകുട്ടികളാരും കൂട്ടുകാരായിട്ടില്ല. ഒരു നല്ല കൂട്ടുകാരന് വേണ്ടിയുള്ള എൻ്റെ ആ തിരച്ചിൽ അവനിൽ അവസാനിച്ചെങ്കിലും എല്ലാ ആൺകുട്ടികളെപ്പോലെ ഒരു ദിവസം അവനും അത് പറഞ്ഞു. ഒരു കാര്യം പറയണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ്. ഇത് പറയാനാണോ ഒരു മാസമായിട്ട് എന്റെ പിന്നാലെ നടന്നത്? പറയാനുള്ളത് പറഞ്ഞില്ലേ, ഇനി പൊക്കൂടെ. ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും പറയാനില്ല. എടാ, ഈ സൗന്ദര്യമുള്ള പെമ്പിള്ളാർക്ക് എന്തായാലും ഒരു ലൈനൊക്കെ കാണും. ദൈവം ഇനിയുടെ ലൈവ് എല്ലാം കാണും. എന്തോ എനിക്കറിയില്ല, അവൻ്റെ മനസ്സിലെ ആ ചോദ്യമായിരിക്കാം വീണ്ടും എൻ്റെ പിന്നാലെ നടത്തിയത്. ഞാൻ വരുന്ന വഴിയിൽ വേറെയും വായുനോക്കികളുണ്ടായിട്ടും എൻ്റെ കണ്ണുകൾ പോയത് അവനിലേക്കായിരുന്നു. ഒടുവിൽ എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും അത് പറയേണ്ടി വന്നു. അല്ല, കോളേജിൽ പോയതാ. തമാശ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. പ്രേമിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴും ആരോടെങ്കിലും ആയിക്കൂടാ എന്നല്ല, സെയിം കാസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തിനാ ഈ കാസ്റ്റ് ഒക്കെ വെറുതെ നോക്കുന്നത്? ഞാനൊരു ക്രിസ്ത്യനാണ്, അത് അവസാനം വരെ അങ്ങനെയായിരിക്കും. ജീവൻ അറിയേണ്ടതെല്ലാം പറഞ്ഞില്ലേ. ഇനി ഇതുപോലെ പിന്നാലെ നടന്ന് മിണ്ടുന്ന എനിക്കിഷ്ടമല്ല. പിന്നീട് അവൻ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ വീണ്ടും വന്നു. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞാൻ ചോദിക്കാതെ തന്നെ അവൻ അവൻ്റെ ജീവിതത്തിലെ വേദനകളെപ്പറ്റി പറഞ്ഞു. എന്തെന്നറിയില്ല, അവസാനം അവനത് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ ഓർക്കുമ്പോൾ എന്നെ വിചാരിക്കും ഏതെങ്കിലും മണ്ണിയുടെ അടിയിൽ ജീവിതം അങ്ങ് തീർന്നു പോയി. ഇതിനു വേണ്ടിയാണോ അച്ഛനും അമ്മ ഇത്രയും കാലം വളർത്തിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇനിയൊന്നും മരണം വരെ ഞാനുണ്ടാവും കൂടെ. ഇന്നൊരുപാട് ലേറ്റായി, ഞാൻ പോകുന്നു. ജീവൻ, ജീവൻ, ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്.
തെറ്റുകളും തിരുത്തലുകളുമായി ഇനി എന്തെന്നറിയാത്ത ജുവലിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ കഥാപാത്രം ഞാനല്ല കേട്ടോ. ബാലാമണിയമ്മയും കമലാസുരയും കെ ആർ വീരയും ഒക്കെ എഴുതിപ്പയറ്റിയ ആ സാഹിത്യ ലോകത്തേക്കുള്ള എൻ്റെ ആദ്യത്തെ ചെറുകഥ അങ്ങ് ദൂരെ. ൂവലായി മനസ്സിൻ നിലവാണോ